ശേഷിന്റെ ഐഡിയ ആണോ? ശേഷി നെറ്റിൽ കണ്ടിട്ട് ഇതുപോലത്തെ ഒന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അതേപോലെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താണ്. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതിൽ. ഇതിൽ കുറച്ച് വലിയ തുണിയും കൂടി പുതപ്പ് വരെ അലക്കാനുള്ള അത്രയും വലുതായിട്ടാണ് ഇതിൻ്റെ ഇവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതുപോലത്തെ അലക്കയിൽ ഉണ്ടാക്കാനുള്ള ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ വെള്ളം ഇവിടെ തന്നെ കിട്ടണമുണ്ട്, തന്നെ ഇവിടെ തന്നെ കൊമ്പിട്ട് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ അലക്കി പെട്ടെന്ന് ഇതായിരിക്കാൻ കഴിയും. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അലക്കുകല്ലുകളുടെ ഒരു വ്യത്യാസത്തിൽ നല്ലൊരു വൃത്തി ഉണ്ടോ കേട്ടോ. പക്ഷേ ഒരു മീറ്റർ നീളം കിട്ടുന്ന രീതിയിൽ ഒരു മൂന്ന് കല്ല് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു മീറ്റർ നീളം കിട്ടേണ്ട ഒരു 70 സെന്റിമീറ്റർ വീതിയും കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ രണ്ട് പൈപ്പ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു പൈപ്പിൽ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ളൊരു ഇതിനായിട്ട് കുറച്ചുകൂടി വലുപ്പുണ്ടോ, ഒരു കുഴിയാണ് ഉണ്ടാവുക. ഇതിലേക്ക് വെള്ളം വരും, ഇതിലേക്ക് വെള്ളം വരും. ഇവിടെ ഒരു വാൾവ് വെക്കും. അപ്പോൾ അതിൽ വെള്ളം നിറഞ്ഞതിൻ്റെ ശേഷം ഇതിൽ തുണി ഇടും. തുണി ഇട്ടിട്ട് ഇവിടെ വേറെ ഇതേപോലത്തെ ഒരു ഒന്നുകൂടി ഉണ്ടാവും, ഒരു കുഴിയും കൂടി വരും. ഇതേപോലത്തെ ഒരു കുഴിയും കൂടി വരും. അതിൽ ഒരതാളുള്ളൊരു സൗകര്യം ഉണ്ടാവും അല്ലേ? അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ഈ ഒരു വെള്ളം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാൾവ് തുറന്നാൽ ഈ വെള്ളം ഒഴിവാകും. ഇതിൻ്റെ ശേഷം അലക്കിയിട്ട് ഇതിലേക്ക് ഇടാം, ഇന്ന് ഒലിമ്പിയിട്ട് ഇതിലേക്ക് ഇടാം. അങ്ങനെയൊക്കെ ഹൈറ്റ് നോക്കിയാണ് എങ്ങനെ ഉണ്ടെന്ന്. നമ്മളെ ഉഷേച്ചിൻ്റെ വീട്ടിലാണ് സംഭവം ഉണ്ടാക്കണത്. ഇതുവരെ അപ്പോൾ സെറ്റാവൂലേ? ഇത് സെറ്റായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ പല വെറൈറ്റി മോഡലായിട്ട് അലക്കുകല്ലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ചാനലിൽ ഒരുപാട് അലക്കുകല്ലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വേറൊരു സൈസ് മോഡൽ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഇങ്ങനത്തെ ഒരു അലക്കുകല്ല്. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ. എന്താവുന്നുള്ളത് ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരണ്ടേ കേട്ടോ. അപ്പോൾ ഇതിൽ കോൺക്രീറ്റ് ഇടണം. ഇതിൽ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ഇട്ട് സെറ്റാക്കി കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഈ കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് നല്ല രീതിയിൽ ഇവിടെ ഈ പൈപ്പൊക്കെ ബ്ലേഡ് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് റഫാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ടൈൽ ഇടണമെങ്കിൽ ടൈൽ ഇടാം അല്ലേ. അതൊക്കെ നമ്മുടെ മുതലാളിൻ്റെ ആഗ്രഹം പോലെ നമ്മൾ ചെയ്തു കൊടുക്കും. കുറച്ചും കൂടി ഉഷാറാക്കണമെന്നുണ്ടെങ്കിൽ ചരിച്ചു കൊണ്ടുവരണത് ആ കൊണ്ട ടൈറ്റായിക്കോട്ടെ. നമ്മളെ സാദിഖ് ഭായി എത്തിയിട്ടുണ്ട് കേട്ടോ ടൈലറ്റ് ഒട്ടിക്കാനേ. സാദിഖ് അവിടെ ഇതേ ഒരു ഭാഗം കൂടെ ഒട്ടിക്കും അല്ലേ? ഇവിടെ ഈ ഒരു ഏരിയ നമ്മൾ ഇവിടെ അതിനാത്ര ടൈലില്ല കേട്ടോ. പഴയ ഇത് കുറച്ച് ടൈലുകളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പഴയ ടൈലുകളൊക്കെ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഒട്ടിക്കാൻ തരച്ചു. ഇത് ഇവിടെ നിന്ന് ഇതാക്കണം. ഈ ഒരു ചുമര് ഫുള്ളായിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ഒരു 4 ഇഞ്ച് കൊടുക്കുക അല്ലേ. ആ ഒരു ചെറിയൊരു ബോർഡർ, ഈ ഒരു 3 ഭാഗത്തൊരു ബോർഡറാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മുകളിൽ ഇങ്ങനെ റൗണ്ടിൽ ടൈലൊക്കെ ഒടിച്ച് സെറ്റാക്കി കിട്ടാം. പണി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 അടി വ്യാസം വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു അകലം വരുന്നുണ്ട്, 1.5 അടിയോളം വരുന്നുണ്ട്. അലക്കുന്ന ഭാഗം ഇത് കോൺക്രീറ്റൊക്കെ ചെയ്ത് കല്ലാക്കി മാറ്റും. ഇവിടെ സൈഡൊക്കെ തേച്ച് നല്ല സെറ്റാക്കി മാറ്റും. ഇത് വെള്ളം ലീക്കില്ലാത്ത രീതിയിൽ വാട്ടർ പ്രൂഫ് പെയിൻറ്റൊക്കെ ചെയ്തിട്ട് റെഡിയൊക്കെ. ഇതിങ്ങനെ തേച്ച് ടൈലൊട്ടിച്ച് കഴിഞ്ഞാൽ സോപ്പ് ഉള്ളിലേക്ക് തന്നെ കയറ്റി വെക്കാം. അപ്പോൾ അവിടെ ഒരു കൊട്ടത്തളം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇന്ന് നമ്മുടെ സുജിബായി തേച്ച് റെഡിയാക്കാൻ കേട്ടോ. അതും ടൈലൊട്ടിക്കുകയല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മോൾ ഭാഗത്തൊക്കെ ടൈലൊട്ടിക്കണം. അത്യാവശ്യം വലിയൊരു കൊട്ടത്തളം തന്നെ കേട്ടോ. നല്ലൊരു വീതിയുണ്ട്. വലിയ രീതിയിൽ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. ഇവിടെ ഒരു ഒരു എന്താ പറയുക, പാത്രം കഴുകി വെക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ 1 മീറ്ററിലേറെയാണ് നീളം വരുന്നുണ്ട്. ഇതിന് മൊത്തമായിട്ട് 1 മീറ്റർ നീളം 80 സെൻറ്റിമീറ്റർ വീതിയും വരുന്നുണ്ട്. പക്ഷേ വലിയൊരു കൊട്ടത്തളം. ഇനി പൈപ്പ് വരണ എവിടെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇവിടെ നിന്നിട്ടാണ് പാത്രം കഴുകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ പൈപ്പ് ഇതിലാണ് വരിക. ഇതിലെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കഴുകിയിട്ട് കഴുകി ഇതിൻ്റെ മുകളിലേക്ക് വെക്കും. വേസ്റ്റ് വെള്ളം ഇതിലെ നേരെ പോവും. കുഴി അവിടെ ഉണ്ട്, ആ കുഴിയിലേക്ക് പോവും. ആ രീതിയിലാണ് ഈ ഒരു കൊട്ടത്തളത്തിൻ്റെ ഒരു ഡിസൈന് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉള്ളിലൊക്കെ കോൺക്രീറ്റ് ചെയ്ത് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലും ഈ ഒരു സൈഡിൽ ഇവിടെയൊക്കെ ടൈലൊട്ടിക്കും. ഇതിൻ്റെ ഇവിടെയൊക്കെ ടൈലൊട്ടിക്കും. ഇവിടെ ഒരു ബോർഡർ പോലെ ഒരു ടൈലൊട്ടിക്കും. അങ്ങനെ സെറ്റാക്കും. അതിനുള്ള ടൈലൊക്കെ അവിടെ ഉണ്ട്, പല കളറുള്ള ടൈലാണെന്ന്. അതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി റെഡിയാക്കി എടുക്കണം എന്ന് മാത്രം. അപ്പോൾ ഇനി ഇത് കുറച്ച് അവിടെ നിന്ന് എനിക്കൊന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാനും കൂടി ഉള്ളൂ. അപ്പോൾ സംഭവം എങ്ങനെയുണ്ട്? സംഭവം ഇത് ചെയ്തു കേട്ടോ. സംഭവം ഇത് ഇതുപോലത്തെ ഒരു സംഭവം ഇവിടെ വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ആരും കണ്ടിട്ടില്ല. ഇത് നെറ്റിൽ പ്രചരിക്കുന്ന, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്ന ഒരു അലക്കുകൽ ആ ഒരു മോഡലാണ് ഉണ്ടാക്കിയത്. അതേ മോഡലല്ല, ഇത് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് ഒരു കുഴിയും പിന്നെ അലക്കുന്നത് കുറച്ച് ഞങ്ങൾ വലുതാക്കി, കുറച്ച് വലുത് കുറച്ച് വലിയ തുണിയൊക്കെ അലക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളിത് തേച്ച് ഇതിൻ്റെ ലീക്ക് പ്രൂഫിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടോ. ഒരു ദിവസം ഞങ്ങളിതുകൊണ്ട് ഇത് കല്ലുകൊണ്ട് കെട്ടി, ഒരു ദിവസം അതിൻ്റെ ടൈലൊട്ടിച്ച്, പിന്നെ ഒരു ദിവസം തേച്ച്. അപ്പോൾ ഫുള്ളായിട്ട് പണിയെടുക്കണില്ല, കുറേശ്ശെ കുറേശ്ശെ വേറെ പണീൻ്റെ ഇടയിൽ കുറച്ച് ഇത് ചെയ്യും, പിന്നെ വേറെ പണികൾ ചെയ്യും, പിന്നെ കുറച്ച് അങ്ങനെ അങ്ങനെ ചെയ്ത്. എന്തായാലും രണ്ടാളെ 2 ദിവസത്തെ പണി എന്തായാലും ഇതിന് വരും. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സാധാ സിമെൻ്റ് തന്നെ വരുന്നുള്ളൂ. സിമെൻറ്റ്, എം സാൻഡ്, കല്ല് അതൊക്കെ തന്നെ വരുന്നുള്ളൂ. പിന്നെ ഈ ലീക്ക് പ്രൂഫിൻ്റെ അത്
പിന്നെ ഞങ്ങൾ ഇവിടെ വെള്ളം പോകാൻ വേണ്ടി ഇവിടെ ഒരു ട്രാപ്പ് വെച്ചിട്ടോ, ഒരു ചെറിയൊരു 1.5 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഇവിടെ പുറത്തേക്ക് ഇട്ടിട്ടുള്ളത്. അവിടെ അതുപോലെ തന്നെ 1.5 ഇഞ്ചിൻ്റെ പൈപ്പ്, അവിടെ ഒരു വാൾവ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിത് പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങളിത് തേച്ച്, ഇതിൻ്റെ കുഴി മാത്രം, ഇതിൻ്റെ ഈ രണ്ട് കുഴിയും തേച്ച് ഇവിടെ അലക്കാൻ വേണ്ടി ചെറിയൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഈ ഒരു രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു ഐഡിയാപരമായിട്ട് ചെയ്തിട്ടുള്ളതാണ്, നല്ല സ്ട്രോങ് സിമെൻറ്റാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചെയ്തതിൻ്റെ ശേഷം ആ ലീക്കിൻ്റെ സംഭവങ്ങൾ, ഡോക്ടർ ഫിക്സിൻ്റെ ആ ലീക്കാണ്, ലീക്ക് പ്രൂഫിൻ്റെ സംഭവമാണ് ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾ ചെയ്ത് കറക്റ്റ് റൗണ്ടിൽ തേച്ചാക്കോ അടിച്ച് സെറ്റാക്കി കേട്ടോ. ആ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി സ്ട്രോങ് കൂടി, സിമെൻറ്റ് കുറച്ച് സ്ട്രോങ് കൂടും ചെയ്യുക. അതിനായിട്ടാണ് അതുതന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അലക്കുകല്ലോ ഈ രീതിയിലായിരുന്നുണ്ട്, നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഇങ്ങനെയാണ് സെറ്റ് ആയിട്ടോ. അപ്പോൾ ഉഷേച്ചി നമുക്ക് ഉദ്ഘാടനം ചെയ്ത് കാണിച്ചു കൊടുത്തല്ലോ. വെള്ളം നിർത്തട്ടെ. ഓക്കെ, ഇങ്ങനെയാട്ടത് വരുന്നത്. പക്ഷെ സോപ്പും പൊട്ടിടി ആ മതിയില്ലേ, വെള്ളം മതി. അപ്പോൾ നമ്മളിതിൽ വെള്ളം ഇതിൽ സ്റ്റോർ ചെയ്തിട്ട് ഈ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് ഇതിൽ പുതർത്തിയിടല്ലേ കുറച്ച് നേരം, അങ്ങനല്ലേ കുറച്ച് നേരം പുതർത്തിയിട്ടതിന് ശേഷം ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ അലക്കുക. അതാണ് നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അലക്കുകൽ കേട്ടോ. അപ്പോൾ നമ്മൾ വിദേശത്തുനിന്ന് വന്നാണ് ഈ അലക്കുകല്ല്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ, ഞങ്ങളിത് ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് ഒരു 2-3 മാസമായി. നമ്മൾ ഒരു 3 മാസമായില്ലേ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ലേ, 3 മാസമായിട്ട്. ആ ഏകദേശം 3 മാസമായിട്ടുണ്ട്. ഇതാണ് പരിപാടി. അപ്പോൾ അവിടെ ഇവിടെ നിന്ന് അലക്കുക. സെറ്റല്ലേ? സെറ്റാണ്. സെറ്റ് എല്ലാം ഉഷാറായിരുന്നു. എല്ലാം ഉഷാറായിരുന്നല്ലേ. ഇനിയിപ്പോ ഇത് ഈ വെള്ളം ഒഴിവാക്കല്ലേ ചെയ്യാം ഉദ്ദേശിക്കുന്നത്. സോപ്പും പൊടിയുള്ള വെള്ളം കൊണ്ടൊക്കെ അലക്കി കഴിഞ്ഞ ശേഷം ഈ വാൾവ് തുറന്നിട്ട് വെള്ളം ഒഴിവാക്കുക. എന്നിട്ട് വാൾവ് അടയ്ക്കട്ടെ. വാൾവ് അടച്ചിട്ട് നല്ല വെള്ളം വെച്ചിട്ട് ഒലിമ്പിടിക്കുക അല്ലേ. വേറെ ബക്കറ്റിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഉഷേച്ചിന്റെ ഐഡിയ, ഉഷേച്ചി നെറ്റിൽ കണ്ടിട്ട് ഇതുപോലത്തെ ഒന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ അതേപോലെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താണ്. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതിൽ. ഇതിൽ കുറച്ച് വലിയ തുണിയും കൂടി പുതപ്പ് വരെ അലക്കാനുള്ള അത്രയും വലുതായിട്ടാണ് ഇതിൻ്റെ ഈ ഇവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പിന്നെ ഇവിടെ സോപ്പ് വെക്കാനുള്ളതൊക്കെ ഉണ്ട് അല്ലേ. സോപ്പൊക്കെ മൊബൈലൊക്കെ അതിനൊക്കെ ഉണ്ട്. നീ വെള്ളം കളയാം. ആ ഇനി ആ വെള്ളം കളയാം. ഇതിൽ അത്യാവശ്യം വെള്ളം കൊള്ളും കേട്ടോ. അത്യാവശ്യം വലിയതാണ്. ഒരു 1.5 ബക്കറ്റ് വെള്ളം കൊള്ളും. വലിയ ബക്കറ്റിന് 1.5 ബക്കറ്റ് വെള്ളം കൊള്ളും. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു, ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന ഒരു അലക്കുകല്ലാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യാൻ എന്തായാലും സാധ്യത ഉണ്ട്. ഇതുപോലത്തെ അലക്കുകൽ ഇവിടെ അടുത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ട് ആൾക്കാർ വന്ന് നോക്കിയിട്ട് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്നിൻ്റെ സ്ഥലത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് അലക്കുകൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു അടിപൊളി സംഭവമാണത്. വിജയിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സംഭവം സൂപ്പറാണ്. ഇതിവിടെ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഈ രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലക്കാനൊക്കെ ഒരു സുഖം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓക്കെ സെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അലക്കുകൽ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതിപ്പോൾ ഇതന്നെ ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ ആയിട്ടോ. ഇതിൻ്റെ വർക്കൊക്കെ തുടങ്ങി ടൈലൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ ചെയ്തിട്ട് ഒരുപാടായി. പിന്നെ ഈ പ്ലംബിങ്ങിൻ്റെ വർക്കൊന്നും ഈ പൈപ്പൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ അലക്കണ സംഭവം കൂടി കാണിച്ചിട്ട് ഈ ഫുള്ളായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ട് വെയിറ്റ് ചെയ്താണ്. ബാക്കി ഒരുപാട് പണികളുടെ മുന്നിലൊക്കെ ഞങ്ങൾ വെറൈറ്റി വെറൈറ്റി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ മുന്നിൽ. ഈ വീടിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യട്ടെ. നമുക്ക് ഫുള്ളായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് മുന്നിലെ ഒരു അടിപൊളി വെറൈറ്റി സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ ഒരുപാട് ഇവിടുന്ന് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഇതിൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് ഇവിടെ ഒരുപാട് വർക്ക് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അടുത്ത് ചെയ്താണ് ഈ ഒരു ഷീറ്റുകളും കാര്യങ്ങളും മുകളിലേക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഈ അലക്കുകല്ല് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും വരാം. ഈ വീഡിയോ നിർത്തട്ടെ. താങ്ക് യു, നന്ദി, നമസ്കാരം.